നിർമ്മാണ വസ്തുക്കളുടെ വിലവർദ്ധനവ് മൂലം ഭവന പദ്ധതിയിൽ വീട് ലഭിക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണം പൂർത്തിയാക്കാനാവാതെ വരുന്നതായി പരാതി. 2017 നിർമ്മാണ വസ്തുക്കളുടെ വില പ്രകാരമാണ് സർക്കാർ 400,000 രൂപ വീടുകൾക്ക് അനുവദിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ വില 3 മടങ്ങ് വർദ്ധിച്ചതാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് തിരിച്ചടിയായത്. ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ നിരവധി വീടുകളാണ് പാതിവഴിയിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത്. 400,000 രൂപയാണ് സർക്കാർ ഭവന പദ്ധതിക്കായി അനുവദിക്കുന്നത്. എന്നാൽ സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിശ്ചിത അളവിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് 8,00,000 രൂപ ചെലവ് വരും. 2017 സിമന്റ് ഇഷ്ടികയുടെ വില 22 രൂപയായിരുന്നു. ഇന്നത് 42-ൽ എത്തി. 200 മുതൽ 220 വരെയുണ്ടായിരുന്ന സിമന്റ് വില ഇപ്പോൾ ഒരു പാക്കറ്റിന് 480 രൂപയിലെത്തി. കമ്പി വില 39-ൽ നിന്ന് 90-ൽ മെറ്റൽ വില 31-ൽ നിന്ന് 70-ൽ എത്തി. എന്നാൽ സർക്കാർ വിഹിതത്തിൽ യാതൊരു വർധനവും ഉണ്ടായില്ല. എനിക്ക് ഇതിന്റെ പണി തീർന്നു തരണം. ഇനി വേറെ സാമ്പത്തികമൊന്നുമില്ല. പഞ്ചായത്തിൽ നിന്ന് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥലം മേടിച്ച് ഇത്രയും പണിയും ചെയ്തിട്ടുണ്ട്. വേറെ ഒരു നിവൃത്തിയൊന്നുമില്ല. 10-60 ലോട്ടറി എടുത്തോണ്ട് പോയാൽ വണ്ടിക്കൂലിയും കഴിഞ്ഞ ഒന്നുമില്ല. 60 രൂപ വേണം എനിക്ക് വീട്ടിൽ കയറിപ്പോകണം. കൊച്ച കൊണ്ടുപോകുന്നത് തിരിച്ച് പിറ്റേ ദിവസം ഇറങ്ങി വന്നെങ്കിലും 60 രൂപ വേണം. പിന്നെ അതിനകത്തൊരു മീതിയില്ല. ഈ സാഹചര്യത്തിൽ ഒരുവിധത്തിലും വീട് പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നാണ് ഗുണഭോക്താക്കൾ പറയുന്നത്. 400,000 രൂപയ്ക്ക് 420 ചതുരശ്ര അടിയിൽ വീട് പൂർത്തീകരിക്കാൻ കഴിയാതെ നിരവധി നിർധന കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി വൈദ്യുത കണക്ഷൻ എടുത്താൽ മാത്രമേ സർക്കാർ അനുവദിച്ച തുക പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. തുക വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ അടിയന്തരമായി സർക്കാർ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം.